ഇന്ന് നമ്മളുടെ യാത്ര തളിപ്പറമ്പിൽ നിന്നും ഏകദേശം 35 മിനിറ്റ് യാത്ര ചെയ്ത് 22 കിലോമീറ്റർ യാത്ര ചെയ്ത് പയ്യന്നൂരിനടുത്തുള്ള തണൽ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ ഒരു പാർക്കാണുള്ളത്. അത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്ക്, പ്രകൃതിയൊന്നും നോവിക്കാതെ വളരെ ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്ന കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, അത് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പയ്യന്നൂർ ആ ഭാഗത്തോട്ടുള്ള യാത്രകൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പഠിക്കുന്ന സമയത്ത് ഒത്തിരി പോയിട്ടുണ്ടെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരമാവധി കണ്ണൂർ സിറ്റി ആ ഭാഗത്തോട്ടുള്ള യാത്രകളാണ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കരുതി പയ്യന്നൂർ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഒന്ന് കറങ്ങിയടിക്കാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇക്കോ പാർക്കിനെ പറ്റി മനസ്സിലാക്കിയത്. തളിപ്പറമ്പിലൂടെ പോകാതെ വഴിയൊന്ന് മാറ്റിപ്പിടിച്ച് പരിയാരം പഞ്ചായത്തിൻ്റെ റോഡ് വഴിയാണ് ഞാനിപ്പോൾ പോകുന്നത്. യാത്രയിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റോളം യാത്ര ചെയ്ത് ഈ സ്ഥലത്തെത്തി. ഇവിടെ എത്തുമ്പോൾ നല്ല തിരക്കായിരുന്നു, വണ്ടികൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. ഒടുക്കം ഞാൻ വന്ന വഴി തന്നെ കുറച്ച് പുറകിലോട്ട് പോയി പാർക്ക് ചെയ്ത് അവിടുന്ന് നടന്നാണ് എത്തിയത്. ഇതിൻ്റെ പേര് മുത്താഴം എന്നാണ്. ഇതൊരു ഫാമിലി നടത്തുന്ന ഒരു ഹോട്ടലാണ്. അവരുടെ വീട് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നാടൻ ചോറും അതുകൂടാതെ ഫിഷ് ഫ്രൈയും ഐറ്റംസുമാണ് ഉള്ളത്. അങ്ങനെ ഇലയിലൊരു ഊണ് ഞാൻ ഓർഡർ ചെയ്തു, കൂടാതെ നല്ല മീൻ ഫ്രൈയും.
മകൻ ഇത്തിരി കുസൃതി ആയതുകൊണ്ട് ഇലയിൽ കൊടുക്കുന്ന പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഒടുക്കം മകന് അത് പ്ലേറ്റിലേക്ക് മാറ്റി. ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല, കിഡിലൻ ഫുഡായിരുന്നു, തനി നാടൻ ഫുഡ് തന്നെ. പിന്നെ അവരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫിഷും പലതരത്തിലുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം പോയി കഴിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മുത്താഴം എന്നാണ് ഇതിൻ്റെ ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് ഹോട്ടലാണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അത്രയും വൃത്തിയായിട്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരുടെ ഏരിയ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തിരക്ക്, ആൾക്കാർ അങ്ങ് ദൂര സ്ഥലത്ത് നിന്നും വന്നിട്ട് ഇവിടുന്ന് പാഴ്സൽ വാങ്ങിപ്പോകുന്നു, അതുകൂടാതെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അത്രയും നല്ല തിരക്കായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. ഭക്ഷണത്തിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല, കിഡിലൻ ഫുഡായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഈവനിങ്ങിൽ പുറപ്പെട്ടു. പയ്യന്നൂർ ടൗണിൽ ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്താണ് നമ്മൾ പിന്നീട് വീട്ടിലോട്ട് പോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി നിങ്ങളുടെ ലൈക്ക് ആൻഡ് കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോ ആയി അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ ബൈ.